പ്രിയ വിദ്യാർത്ഥികളെ, കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് നമ്മൾ കാണാൻ പോകുന്നത് പ്ലസ് ടു കെമിസ്ട്രിയിലെ ഹാലോ ആൽക്കെയ്ൻസ് ആൻഡ് അറൈൽ ഹാലൈഡ്സ് എന്ന ചാപ്റ്ററിലെ ചില നെയിം റിയാക്ഷൻസ് ആണ്. അതിലൊന്നാമതായിട്ട് നമ്മൾ പഠിക്കുന്ന നെയിം റിയാക്ഷൻ ഫിങ്കൽസ്റ്റീൻ റിയാക്ഷൻ. എന്താണ് ഫിങ്കൽസ്റ്റീൻ റിയാക്ഷൻ? ഇത് ആൽക്കൈൽ അയഡൈഡിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന റിയാക്റ്റൻ്റ് ആൽക്കൈൽ ക്ലോറൈഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആൽക്കൈൽ ബ്രോമൈഡ് ഉപയോഗിക്കാം. ഇറ്റ്സ് ആഡഡ് വിത്ത് സോഡിയം അയഡൈഡ് ഇൻ ഡ്രൈ അസിറ്റോൺ. ഇവിടെ നമ്മൾ ഡ്രൈ അസിറ്റോൺ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആർ സി എൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആർ ബി ആർ ഉപയോഗിക്കാം. ഇവിടെ എൻ എ സി എല്ലിൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ ബാക്കി എന്താ കിട്ടുക നോക്കൂ, ആർ ഐ. അപ്പോൾ ആൽക്കൈൽ അയഡൈഡിൻ്റെ പ്രിപ്പറേഷനാണ് ഫിങ്കൽസ്റ്റീൻ റിയാക്ഷൻ. രണ്ടാമത്തെ റിയാക്ഷൻ സ്വാർട്സ് റിയാക്ഷൻ. സ്വാർട്സ് റിയാക്ഷൻ, സ്വാർട്സ് റിയാക്ഷൻ ആൽക്കൈൽ ഫ്ലൂറൈഡിൻ്റെ പ്രിപ്പറേഷനാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ റിയാക്റ്റിൻ്റെ ആയിട്ട് എടുക്കുന്നത് ആൽക്കൈൽ ക്ലോറൈഡ് അഥവാ ബ്രോമൈഡാണ്. ആൽക്കൈൽ ക്ലോറൈഡ് അഥവാ ബ്രോമൈഡ് ഹീറ്റഡ് ഇൻ ദി പ്രസൻസ് ഓഫ് മെറ്റാലിക് ഫ്ലൂറൈഡ്സ് ലൈക്ക് എ ജി എഫ്, എച്ച് ജി ടു എഫ് ടു, സി ഒ എഫ് ടു തുടങ്ങിയ മെറ്റാലിക് ഫ്ലൂറൈഡ്സിൻ്റെ പ്രസൻസിൽ ആൽക്കൈൽ ക്ലോറൈഡ് അഥവാ ബ്രോമൈഡിനെ നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ആൽക്കൈൽ ഫ്ലൂറൈഡ്. അടുത്ത റിയാക്ഷനാണ് സാൻമയേഴ്സ് റിയാക്ഷൻ. വെരി ഇമ്പോർട്ടൻ്റ് റിയാക്ഷനാണ്, കാരണം നമ്മൾ എല്ലാ ചാപ്റ്ററിലും ഈ ഒരു റിയാക്ഷൻ കാണാൻ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സാൻമയേഴ്സ് റിയാക്ഷൻ്റെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത് അനിലീൻ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അനിലീൻ എന്ന കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചറൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് അനിലീൻ? സി സിക്സ് എച്ച് ഫൈവ് എൻ എച്ച് ടു, ഇതാണ് അനിലീൻ. ഓക്കെ, സി സിക്സ് എച്ച് ഫൈവ് എൻ എച്ച് ടു. അപ്പോൾ അനിലീൻ എടുത്തിട്ട് നമ്മൾ നൈട്രസ് ആസിഡുമായിട്ട് റിയാക്റ്റ് ചെയ്യിക്കുന്നു. നൈട്രസ് ആസിഡിൻ്റെ ഫോർമുല എച്ച് എൻ ഒ ടു എന്നതാണ്. ഈ നൈട്രസ് ആസിഡ് ഉണ്ടാക്കുന്നത് സോഡിയം നൈട്രൈറ്റ് ഓക്കെ പ്ലസ് എച്ച് സി എൽ മിക്സ് ചെയ്തിട്ടാണ് നൈട്രസ് ആസിഡ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 273 കെൽവിൻ ടു 278 കെൽവിൻ ആണ്. വെരി ലോ ടെമ്പറേച്ചറാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ട് പേരാണ്, ഇതും നമ്മൾ നേരത്തെ പഠിച്ചതാണ്, ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ്. എന്തായിരുന്നു ഫോർമുല? സി സിക്സ് എച്ച് ഫൈവ് എൻ ടു സി എൽ. അപ്പോൾ ആദ്യത്തെ ഇതിൻ്റെ അകത്തുള്ള ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സിൻ്റെ വീഡിയോ കാണാത്ത കുട്ടികൾ അത് കണ്ടിട്ട് വേണം ഈ വീഡിയോ കാണാൻ, അപ്പോഴേ മനസ്സിലാവുള്ളൂ. ഇതിൻ്റെ പേരാണ് ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ്. ഇങ്ങനെ അനിലീനിൽ നിന്ന് ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ് പ്രിപ്പയർ ചെയ്യുന്ന ഈ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് ഡയാസോറ്റൈസേഷൻ റിയാക്ഷൻ. ഡയാസോറ്റൈസേഷൻ റിയാക്ഷൻ. അപ്പോൾ അനിലീൻ്റെ ഡയാസോറ്റൈസേഷൻ റിയാക്ഷനിലൂടെ നമ്മൾ ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡിനെ പ്രിപ്പയർ ചെയ്തു. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നത്? ഇനി ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ് എടുക്കുന്നു, എന്നിട്ട് അതിനെ കുപ്രസ് ഹാലൈഡുമായിട്ട് റിയാക്റ്റ് ചെയ്യിക്കുന്നു. കുപ്രസ് ഹാലൈഡ് സി യു ടു എക്സ് ടു. ഓക്കെ, ഇവിടെ എക്സ് ടുവിന് പകരം നമുക്ക് സി എൽ ടു എടുക്കാം, അല്ലെങ്കിൽ ബി ആർ ടു എടുക്കാം. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹാലോ അറേൻസ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ സി യു ടു എക്സ് ടു, അതിന് പകരം സി യു ടു സി എൽ ടു എടുത്താൽ നമുക്ക് എന്താണ് കിട്ടുക? ക്ലോറോ ബെൻസീൻ കിട്ടും. ഓക്കെ, സി യു ടു ബി ആർ ടു ആണ് എടുത്തതെങ്കിലോ ബ്രോമോ ബെൻസീൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ക്ലോറോ ബെൻസീൻ്റെ സ്ട്രക്ചറൊക്കെ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ കണ്ടതാണ് അല്ലേ. അപ്പോൾ ഇതാണ് ക്ലോറോ ബെൻസീൻ. അപ്പോൾ ക്ലോറോ ബെൻസീൻ്റെ ഒരു പ്രിപ്പറേഷൻ മെത്തേഡ് കൂടിയാണ് സാൻമയേഴ്സ് റിയാക്ഷൻ. അടുത്ത റിയാക്ഷനാണ് വേർഡ്സ് ഫിറ്റിക് റിയാക്ഷൻ. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് വേർഡ്സ് ഫിറ്റിക് റിയാക്ഷൻ. അപ്പോൾ ഇതിലെ റിയാക്റ്റൻസ് എന്ന് പറയുന്നത് ഒരു എറൈൽ ഹാലൈഡ്. എന്താണ് എറൈൽ ഹാലൈഡ്? സി സിക്സ് എച്ച് ഫൈവ് എക്സ് അല്ലേ. ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ എറൈൽ ഹാലൈഡിനെ കുറിച്ചും ആൽക്കൈൽ ഹാലൈഡിനെ കുറിച്ചും ഒക്കെ പെർട്ടിക്കുലർ കോമ്പൗണ്ട്സ് എന്ന രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെയും നമുക്ക് വരക്കാം അല്ലേ. ഞാനിപ്പോൾ നേരത്തെ വീഡിയോയിലൊക്കെ വരച്ചിരിക്കുന്നത് ഇങ്ങനെ കുത്തനെയായിരുന്നു. അപ്പോൾ ഇതേപോലെ നമുക്ക് വരക്കാം, എങ്ങനെ വരച്ചാലും പ്രശ്നമില്ല. അപ്പോൾ ഞാനൊരു എറൈൽ ഹാലൈഡ് വരച്ചു, പ്ലസ് സോഡിയം ഇൻ പ്രസൻസ് ഓഫ് ഈഥറാണ്. ഇവിടെ നമ്മൾ രണ്ട് സോഡിയം എടുക്കുന്നുണ്ട്. ഓക്കെ, പ്ലസ് ഒന്ന് ആൽക്കൈൽ ഹാലൈഡാണ് അടുത്തത്, ആർ എക്സ്. ഓക്കെ, നോക്കൂ, ഒരെറൈൽ ഹാലൈഡ്, ഒരാൽക്കൈൽ ഹാലൈഡ്, രണ്ട് സോഡിയം. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇപ്പോൾ ഇവിടെ രണ്ട് എണ്ണയുണ്ട്, രണ്ട് ഹാലജനും ഉണ്ട് അല്ലേ. അപ്പോൾ എന്താ കിട്ടുക? ഒരു സൈഡ് പ്രോഡക്റ്റാണത്. എന്താ കിട്ടുക?
എൻ എ എക്സ് കിട്ടി, ടു എൻ എ എക്സ് കിട്ടി. മെയിൻ പ്രോഡക്റ്റ് എന്താണ് നോക്കൂ, ഈ ബെൻസീൻ റിങ്ങിലോട്ട് അതായത് എറൈൽ ഗ്രൂപ്പിലോട്ട് ഈ ആറ് വന്ന് അറ്റാച്ച് ചെയ്യും. ഇതാണ് നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ട് പ്രോഡക്റ്റ്. ഓക്കെ, ആൽക്കൈൽ ബെൻസീൻ ആണ് നമുക്ക് കിട്ടുക. ആൽക്കൈൽ ബെൻസീൻ, നമ്മളൊരു ആൽക്കൈൽ ബെൻസീൻ്റെ പേര് നമ്മൾ പഠിച്ചതാണ്. എന്തായിരുന്നു? മീഥൈൽ ബെൻസീൻ. ഏതാണ് മീഥൈൽ ബെൻസീൻ? ടൊലുവീൻ, അല്ലേ? അപ്പം എങ്ങനെയാണ് വേർഡ്സ് ഫിറ്റിങ്ങിലൂടെ നമ്മൾ എങ്ങനെയാണ് ടൊലുവീൻ പ്രിപ്പയർ ചെയ്യുക? ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. എന്താ എടുക്കേണ്ടത്? നമുക്ക് എക്സിന് പകരം ക്ലോറിനോ ബ്രോമിനോ എന്ത് വേണമെങ്കിൽ എടുക്കാം. സി എൽ പ്ലസ് ടു എൻ എ പ്ലസ് ഈ ആറ് എടുക്കുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം ഈ ആറാണ് ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ടൊലുവി എന്ന് പറഞ്ഞാൽ സി എച്ച് ത്രീ ആണല്ലോ ആർ. അപ്പോൾ ഇവിടെ എടുക്കേണ്ട ആർ എക്സ് എന്താണ്? സി എച്ച് ത്രീ എക്സ്. മീഥൈൽ ഹാലൈഡാണ് നമ്മൾ എടുക്കേണ്ടത്. സി എൽ എന്ന് കൊടുക്കുക, അല്ലേ? സി എച്ച് ത്രീ സി എൽ. അപ്പോൾ നോക്കൂ, ഇതെല്ലാം ചേർന്നിട്ട് എൻ എ സി എൽ ഒരു സൈഡ് പ്രോഡക്റ്റ് ഉണ്ടാകുന്നു. ബാക്കി ഈ സി എച്ച് ത്രീ എന്ത് ചെയ്യുന്നു? ബെൻസീൻ റിങ്ങിലോട്ട് അറ്റാച്ച് ചെയ്യുന്നു. നോക്കൂ, ഇതിൻ്റെ പേരാണ് നമ്മൾ പഠിച്ച മീഥൈൽ ബെൻസീൻ അഥവാ ടൊലുവീൻ. അടുത്ത റിയാക്ഷനാണ് ഫിറ്റിക് റിയാക്ഷൻ. ഫിറ്റിക് റിയാക്ഷൻ, ഫിറ്റിക് റിയാക്ഷനിൽ നമ്മൾ രണ്ട് എറൈൽ ഹാലൈഡ്സ് ആണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാ രണ്ട് എറൈൽ ഹാലൈഡ്സ്, ഇതാണ് രണ്ട് എറൈൽ ഹാലൈഡ് ഞാൻ എടുത്തു. സോഡിയമായിട്ട് റിയാക്ട് ചെയ്ത് ഇൻ പ്രസൻസ് ഓഫ് ഈഥറാണ്. പേരോ മാർക്കിൽ നമുക്ക് ഈഥർ എന്ന് എഴുതാം. അപ്പോൾ പ്രോഡക്റ്റ് എന്താണ് കിട്ടുക എന്നൊന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. നോക്കൂ, ഞാൻ രണ്ട് അരയിൽ ഹാലൈഡ് ഇങ്ങനെ രണ്ടെണ്ണമായിട്ട് തന്നെ എഴുതുവാണേ, രണ്ടെണ്ണമായിട്ട് എഴുതുന്നു. ഇത് ഒരറയിൽ ഹാലൈഡ്, ഇത് മറ്റൊന്ന്. ഓക്കെ, രണ്ട് അരയിൽ ഹാലൈഡ് എടുത്തു. ഓക്കെ, രണ്ട് സോഡിയം എടുത്തു. രണ്ട് അരയിൽ ഹാലൈഡ് ഉണ്ട്, അതുകൊണ്ട് രണ്ട് സോഡിയം. ഇതാ എൻ എ എൻ എ. ഓക്കെ, ഈ എൻ എ എക്സ് ഒക്കെ ഒരുമിച്ച് എൻ എ എക്സ് ആയിട്ട് മാറുന്നു. ബാക്കി എന്താ ഉണ്ടാവുക? ഇവിടെ ഇതുമായിട്ട് ജോയിൻ ചെയ്യുന്ന അടുത്ത ഈ ബെൻസീൻ റിങ് അല്ലേ. അപ്പോൾ എന്താ പ്രോഡക്റ്റ് കിട്ടുക നോക്കൂ, സി സിക്സ് എച്ച് ഫൈവ്, വേറെ ഒരു സി സിക്സ് എച്ച് ഫൈവും കൂടി അല്ലേ, ഇതാണ് കിട്ടുക. ഇതിൻ്റെ പേരാണ് ഡൈ അറൈൽ എന്നാണ് പേര്. ഓക്കെ, ഡൈ എറൈൽ, ഡൈ എറൈൽ, ഡൈ ഫിനൈൽ എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ ഡൈ ഫിനൈൽ ആണ് ഇവിടെ കിട്ടിയത്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഫിറ്റിക്കും വേർഡ്സ് ഫിറ്റിക്കും തമ്മിൽ ചെറിയ റിലേഷൻ ഉണ്ട്. എന്തായിരുന്നു? ഫിറ്റിക് റിയാക്ഷനിൽ ഈ ബെൻസീൻ റിങ്ങിലോട്ട് അറ്റാച്ച് ചെയ്യുന്നത് മറ്റൊരു ബെൻസീൻ റിങ് തന്നെയാണ്, എറൈൽ ഗ്രൂപ്പാണ്. പക്ഷേ വേർഡ്സ് ഫിറ്റിക്കിലോ ബെൻസീൻ റിങ്ങിലോട്ട് അറ്റാച്ച് ചെയ്യുന്നത് ആൽക്കൈൽ ഗ്രൂപ്പാണ്, ഇവിടെ എറൈൽ ഗ്രൂപ്പാണ് അറ്റാച്ച് ചെയ്യുന്നത്. അതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന നെയിം റിയാക്ഷൻസ്.